എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ പഴംപൊരിയൊക്കെ പോലത്തെ ഒരു തായലന്റ് ഡെസേർട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ മൈതി ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ കുറച്ച് ടെസ്റ്റിമോണിയൽസ് കൂടി ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിമോണിയൽസ് അയച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പം ഒരു ബെല്ലൈക്കൻ വരും അതിൽ പ്രസ് ചെയ്യുമ്പം ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇവിടെ ഏത്തക്ക എടുത്തിട്ട് അതിങ്ങനെ ആദ്യം മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നിട്ട് അതൊരു നാല് പീസ് വെച്ചാക്കി ഇതുപോലെ ചെറുതാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു വലിയ ബൗൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയത് തേങ്ങയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കണം ഇത് എൻ്റെ തേങ്ങയൊക്കെ ഞാൻ ചെറിയ ഉടനെ ഫ്രീസറിലെടുത്ത് വയ്ക്കും പെട്ടെന്നുണ്ടാക്കി ഇപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഡെസിക്കേറ്റഡ് കൊക്കനറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് വേണ്ടിയത് അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര വേണം ഏത്തക്കും നല്ല മധുരം ഉണ്ടെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പേരിന് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പഞ്ചസാരയുടെ ഇത് രുചിയാണ് നമുക്ക് കൂടുതൽ വേണ്ടിയത് ഇനിയിപ്പം നമുക്ക് ഇത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം ഇത് നമ്മുടെ പഴംപരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അധികം കട്ടിയല്ല അധികം ലൂസും അല്ലാത്ത മട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇത് പഴമ്പരി ഒന്ന് പൊങ്ങി വരും അതുകൊണ്ടു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ദോശ ബാറ്ററൊക്കെ പോലെയാണ് അധികം കട്ടിയല്ല അധികം ലൂസും അല്ലാത്ത പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കും ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമ്മുടെ ഓരോ പീസ് ബനാന എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് വാട്ടറിൽ നന്നായിട്ട് തന്നെ മുക്കി എടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ ഇത് ഇതിടുമ്പോഴത്തേക്കിനും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തീ മീഡിയം ഹീറ്റിലാക്കി കൊടുത്താൽ മാത്രമേ അകത്തുള്ള ഏത്തക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കണം ഇത് നമ്മൾ പഴംപൊരിയുടെ പോലെയല്ല ഇത് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ഒരു വറുത്തെടുക്കണം ഇതിപ്പോ ഞാനിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം വരെ നമുക്ക് ഇത് വറുത്തെടുക്കണം ഇനി നമുക്ക് ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം എന്ന് സാധാരണ പഴമ്പരിക്ക് വരെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം താങ്ക് ഫോർ വാച്ചിങ്